പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ലൈവ് ഒന്ന് എടുക്കി കട്ടായി പോയില്ലേ. അല്ലാഹു തഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആയത്തുൽ കുർസിയെ കുറിച്ചാണ് അല്ലേ. ആയത്തുൽ കുർസി ഒരാൾ ഓതിക്കൊണ്ടും കിടന്നുറങ്ങിയാൽ പ്രഭാതം വരെ അവനെ മലക്കുകളുടെ ഉണ്ടാകുമെന്നാണ്, മലക്കുകൾ അവനെ കാക്കുമെന്നാണ്. അവന് രോഗമില്ല, അവന് പ്രകൃതി ദുരന്തങ്ങളില്ല, അവന്റെ വീട് അവന്റെ മുകളിലേക്ക് പൊളിഞ്ഞു വീടില്ല, അവന് അപകടങ്ങളില്ല, അത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റുകളില്ല, പ്രയാസങ്ങളില്ല. അങ്ങനെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അതുപോലെ തന്നെ ഒരാൾക്ക് കഫം കൊണ്ട് വല്ലാതെ ശല്യമുണ്ടെങ്കിൽ കഫശല്യത്തിന് വേണ്ടി മഹാന്മാർ പറഞ്ഞു തരുന്നു, ഏഴ് ചെറിയ കല്ലുപ്പെടുക്കുക. ഏഴ് ഓരോ കഷ്ണത്തിലും ആയത്തുൽ കുർസി ഓതി ഏഴ് ദിവസം തുടർച്ചയായി ഉമിനീരിൽ ഓരോ കഷ്ണം ലയിപ്പിച്ച് വിഴുങ്ങുക. അങ്ങനെ വിഴുങ്ങി കഴിഞ്ഞാൽ ആ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ ആ ഒരു കഫശല്യം മാറുമെന്ന് മഹാന്മാരിവിടെ രേഖപ്പെടുത്തുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസിയുടെ മഹത്വം എത്രയാ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ശമനമാണ്, രോഗങ്ങൾക്ക് ശമനമാണ്, രോഗം മാറണോ മാറണോ, ദുരിതങ്ങൾ അകലണോ, ആയത്തുൽ കുർസി ഓതൂ, ആയത്തുൽ കുർസി ഓതണേ. ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല, രോഗങ്ങളില്ല. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ആയത്തുൽ കുർസി നിത്യമാക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആയത്തുൽ കുർസി ഓതണേ. ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. നമ്മൾ ഓതുക വലിയ പുണ്യമാണ്. കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലി കഴിഞ്ഞ പ്രഭാതം പൊട്ടി വിടരുന്നത് വരെ അല്ലാഹുവിന്റെ മലാഖമാർ നമ്മളെ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളങ്ങ് രക്ഷപ്പെടുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ചെയ്യേണ്ടത് ആയത്തുൽ കുർസി നമ്മുടെ കൂടെ കൂട്ടലാണ്, കുറിച്ച് നമ്മുടെ കൂടെ കൂട്ടുക, നമ്മളൊപ്പം കൊണ്ട് നടക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറ. പലതും നമ്മളെ കൂടെ കൊണ്ട് നടക്കാറുണ്ട് അല്ലേ. നമ്മുടെ തൊപ്പി, നമ്മുടെ ഡ്രസ്സ്, അതുപോലെ നമ്മളെ ഇങ്ങനെയുള്ള ഡിസെറ്റുകൾ, അതുപോലെ നമ്മുടെ എല്ലാ സാധനങ്ങളും, ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കൂടെ കൊണ്ട് നടക്കലുണ്ട്. അതുപോലെ കുറെ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുകളും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ പൊരുത്തം ലഭ്യമാകുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാര് നമ്മൾ പെടുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകത്തൊന്ന് വിട പറയുമ്പോഴും അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ അങ്ങ് മരിക്കുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ജീവിതം കരസ്ഥമാകുന്നത്, കരഗതമാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ആയത്തുകളും ഇങ്ങനെയുള്ള ദിക്റുകളും അതുപോലെ തന്നെ സ്വലാത്തുകളും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അങ്ങ് കൂട്ടുമ്പോഴാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നതെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ഒരാൾ ബോധം കൊണ്ട് വീണാൽ
ബോധം കെട്ട് വീണവന്റെ മേൽ പതിനൊന്ന് ആയത്തുൽ കുർസി ഓതിച്ചു കഴിഞ്ഞാൽ അവന്റെ ബോധം തെളിയുമെന്നാണ്. വിശ്വാസത്തോടെ അല്ലേ, വിശ്വസിക്കുന്ന ആളുകളോടാണല്ലോ, വിശ്വാസമുള്ളവരോടാണല്ലോ അല്ലേ. ഇങ്ങനെ വിശ്വസിക്കുന്നവർ പോലെ യഥാർത്ഥ ഈമാനുള്ളവർ ആ ഒരു വിശ്വാസത്തോടുകൂടെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, ആയത്തുൽ കുർസി പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് മുദ്രിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബോധം കെട്ട് വീണവന്റെ ബോധം തെളിയുമെന്ന സ്വീകരിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. തന്റെ വരുമാനം മുതലിൽ ബറക്കത്ത് ലഭിക്കുവാനും മോഷ്ടിക്കാതിരിക്കുവാനും അല്പം പൊടിമണ്ണെടുത്തതിൽ ആയത്തുൽ കുർസി എഴുതിയിട്ട് നിക്ഷേപിക്കുക അല്ലേ. ആയത്തുൽ കുർസി ഓതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തുകളൊന്നും കളവ് പോവുകയില്ല അല്ലേ. നമ്മുടെ ഷോപ്പുകൾ, നമ്മുടെ വലിയ വലിയ ബിസിനസ് സമ്പ്രദായങ്ങൾ അല്ലേ, നമ്മുടെ വീടുകൾ, നാം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടങ്ങൾ, അതുപോലെ നമ്മുടെ ഒരുപാട് സമ്പത്തുകൾ, സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുമ്പോ അങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഈ പറയപ്പെട്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങൾ അല്ലാഹു നമ്മുടെ സമ്പത്തുകളെ അല്ലാഹു സുരക്ഷിതമാക്കി വെക്കുകയാ. നമ്മുടെ മക്കളെ, നമ്മുടെ വീടിനെ, നമ്മുടെ മറ്റു കൃഷിയിടങ്ങളെ, നമ്മുടെ ബിസിനസ് സമ്പ്രദായങ്ങളെ, ഇതെല്ലാം അതിൻ്റെതായ ചട്ടക്കുട്ടിലൂടെ നിലനിർത്തുവാൻ, പോവാതിരിക്കാൻ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ, നഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലേ. ഇതിനൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാ സുബ്ഹാനല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ മാന്മാര് പഠിപ്പിച്ചു തരുന്നത് ഞങ്ങൾ പറയുമ്പോ, ഞങ്ങൾ കേൾക്കുമ്പോ, അത് ജീവിതത്തിൽ പുലർത്തുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ടതുപോലെ റബ്ബിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടതുപോലെ അമൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവണേ. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്, അവിടെയാണ് റബ്ബ് നോക്കുന്നത്, അവിടെയാണ് നമ്മളെ റബ്ബ് കാണുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ തീർച്ചയായും നമ്മളൊക്കെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വളരുക. പരിശുദ്ധ ഖുർആനുമായും ദിക്റുമായും നമ്മൾ ബന്ധപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, പ്രയാസങ്ങൾ അകലുക. അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ ബിസിനസ് ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ, കച്ചവട സ്ഥാപനങ്ങൾ അല്ലേ, നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ അതിന്റെ മുകളിലൊക്കെ, കടയുടെയോ വീടിന്റെയോ നമ്മുടെ വീടുകൾ അല്ലേ, വീടുകളൊക്കെ അപഹരിക്കാം, കളവ് പോയേക്കാം, അല്ലെങ്കിൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം, പ്രളയങ്ങൾ വന്നുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ മഹാന്മാര് പറഞ്ഞു തരുന്നു, കടയുടെയോ അല്ലെങ്കിൽ വീടിന്റെയോ മുൻഭാഗത്ത് ആയത്തുൽ കുർസി എഴുതി വെച്ചാൽ, ആയത്തുൽ കുർസി എഴുതിയിട്ട് അവിടെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, അങ്ങനെ ഒരുപാട് നമ്മുടെ സംവിധാനങ്ങളിലൊക്കെ ഈ ഒരു ആയത്തുൽ കുർസി എഴുതിയിട്ട് വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലോ ആ കച്ചവടത്തിലോ ദാരിദ്ര്യമില്ല, ദാരിദ്ര്യം അവിടേക്ക് കടന്നു വരില്ല, ഒരു പ്രയാസവും ആ കച്ചവടത്തിലില്ല, അവരുടെ ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, വീട്ടിലില്ലെന്ന് റസൂലുള്ളാഹി. അതുപോലെ തന്നെ കള്ളന്റെ ശല്യം ഉണ്ടാവുകയില്ല, കളവു ശല്യം, കള്ളന്മാരുടെ കൊള്ളസംഘത്തിന്റെ ശല്യം നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കണോ, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരാതിരിക്കണോ. ആയത്തുൽ കുർസി എഴുതി വെക്കണേ, ആയത്തുൽ കുർസി ഓതിയിട്ട് കയറണേ, ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങണേ. വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്, വളരെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പവിത്രതകൾ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തു വലാ നൗം ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് മല്ലല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഖൂദുഹു ഹിഫ്ളുഹു وهو العلي العظيم ان شاء الله എല്ലാവരും ഈ ആയത്തുൽ കുർസി നമ്മുടെ കിടത്തത്തിലും അതുപോലെ ഉണർവിലും അതുപോലെ തന്നെ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ നല്ല സമയത്തും ആയത്തുൽ കുർസി നിത്യമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ദിവസവും ഒരു ആയത്തുൽ കുർസിയെങ്കിലും ഓതിയ ദിവസമാക്കി മാറ്റുക. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ആയത്തുൽ കുർസിയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ജീവിതം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വീകരിക്കണേ അല്ലാഹുവേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹു ബദുൻ ഹഖീറും മുദ്നി ബയ്യറുൽ ഹതായ റാഹിമി ഇഗ്ഫിർ ലഹു ബാതുബ് അലൈഹി ബി ജാഹി ശംസിൽ ഉലമായ റബ്ബി വഫ്ഖന ലികുല്ലിൽ ഖൈരി വഹമീദീനന വജുദ് ബിമാ തർലാ ബിഹി ബി ശൈഖ് ശംസിൽ ഉലമാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി തുഫ്ബിനാ വസ്മഹ് വവസ്യ റിസ്ഖനാ യാ റബ്ബനാ ബി മഖ്റജിൻ അള്ളീഖതിൻ ബി ഫളി ശംസിൽ ഉലമാ വക്ഷിഫ് അദാനാ വഅഫു വന്ന ബിശ്ശിഫാ വആഫിനാ അനിൽ അതിബ്ബാ അഗ്നിനാ ബി ഫളി ശംസിൽ ഉലമാ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി വക്ഷിഫ് അദാനാ وعين معيان بينا وشر كل حاسد وشر إبليس قنابي شيخ شمس العلماء وساحر وماكر ومنع كفر الظالمين ثم أعداء لنا بمدد مدد مدد لا اله الا الله لا اله الا الله محمد رسول الله اطبق لسانا ناطقا بشرفينا راحمي وكف كل سارق بفضل شمس العلماء لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله
illallah la ilaha illallah la ilaha illallah muhammadur rasulullah wa atina li kulli matlubin sari'an nasiri wa dufa' musibatil nabi madad shamsil وأحينا إذ كان خير في الحياة ربنا حين الصلاح قبل إلى المأواب شمس العلماء لقل لنا الحجة في القبر إذا ما نسأل وحين بحث فرح النبي مدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ولا تردد عن حيام المصطفى خير الورى سفعه فينا راهمي بمدد شمس العلماء وثبتن قدامنا على عليه خالقي بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله عيوننا بالأصل والفصل وأحباب لنا بنظر وجه أقررا بشيخ شمس العلماء ديون نقل وعافنا من معضل الأسقامية شافي وكل وحمنا بمدد شمس العلماء يا رب سلم صلينا على النبي محمد وآل مرء أصحابه وشيخ شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله آمين الله ويغفرني سيغفرني الله آمين يا رب العالمين ധാരാളം ആളുകൾ ആകൊണ്ട് വസീദ് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹുവേ നീ ഹാസിലാക്കണേ റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദയു വാഫീന മഹു വയുഫീ മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅല ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം. അർഹമർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ,
അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ബൈത്തിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇതിന്റെ മിഥിൽ സവാബിന മുത്തി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മറ്റെല്ലാ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനേ എല്ലാവരുടെയും എല്ലാ മഹാന്മാരംബിയാക്കൾക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങളെ ചേർത്തണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, പൊറുത്തു നൽകണേ റബ്ബേ. ഞങ്ങള് സാധുക്കളാണ് പാപികളാണ്, അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ, നിന്റെ മുത്തു മുമ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനിലെ ഇതിലൂടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നവാസ് ഉസ്താദ് വന്നിട്ടുണ്ട്, അതുപോലെ എന്ന് പറയുന്ന അതില് വന്നിട്ടുണ്ട്, അതുപോലെ ജമീല എന്നവര് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ റഹ്മാനെ ലൈബിലൂടെ അല്ലാഹു ലൈബ് കട്ടാകുന്നതിന് മുമ്പ് ആ ലൈബിലും വന്നിരുന്നു. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. അതുപോലെ പലരും റബ്ബ എന്നും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. എ കെ അബ്ദുൽ ഫത്താഹ് ഉസ്താദ് വന്നിട്ടുണ്ട്, റബ്ബേ അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നിങ്ങൾ സാധുക്കളാണ് പാപികളാണ്, നിങ്ങളുടെ ജീവിതങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും പൊറുത്തു നൽകണേ റബ്ബേ. അല്ലാഹുവേ നിങ്ങൾ സാധുക്കളാണ് പാപികളാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും റബ്ബേ പൊറുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ റബ്ബേ. അല്ലാഹുവേ കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട് റബ്ബേ. അല്ലാ കടം വീട്ടി തരണേ റബ്ബേ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും പൊറുത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് ദീർഘായുസ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഈ ലൈവിലൂടെ കേൾക്കുന്നവരിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെ ഖബർ നീ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ, വെളിച്ചമാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗീയ വിരിപ്പ് നൽകണേ അല്ലാ, സ്വർഗീയ പാനീയം നൽകണേ അല്ലാ, സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ, സ്വർഗ കവാടം അവർക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലാ അല്ലാ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ടല്ലോ അല്ലാ, അത് റൗളയാണല്ലോ റബ്ബേ. ആ മണ്ണിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ, കഅബാലയും തവാഫ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ഹജ്ജിന് തൗഫീക്ക് നൽകണേ അല്ലാ, ഉംറക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ ലൈവിലൂടെ ഒരുപാട് ആളുകൾ, അല്ലാഹു ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ഉമ്മമാര്, രക്ഷിതാക്കൾ അല്ലാ ഈ ലൈവ് കാണുന്നവരുണ്ടല്ലോ റബ്ബേ, ഈ ഒരു പ്രോഗ്രാം കാണുന്നവരുണ്ടല്ലോ അല്ലാ, ആരൊക്കെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുവോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ, ദുരിതങ്ങൾ അകലണേ റബ്ബേ. നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട് റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപകടങ്ങൾ ഉണ്ടാക്കുന്ന, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന, പ്രളയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന മഴ ഞങ്ങൾക്ക് തരരുതേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനേ ഞങ്ങളുടെ വീടുകളൊക്കെ ഒലിച്ചു പോകുന്ന, ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ സംവിധാനങ്ങൾ,
അല്ലാഹു ഇതെല്ലാം തകരാറിലാകുന്ന മട ഞങ്ങൾക്ക് തരരുത് റബ്ബേ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ തരുന്ന മഴ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസവും വരുത്തരുത് അല്ലാഹ്. ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്ന് കാക്കണേ റബ്ബേ, ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ കിഡ്നി തകരാറാകുന്നതില്ലെന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ അങ്ങനെ ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ.